ഈ പ്രപഞ്ചത്തെ തന്നെ ഒരു നൃത്തമായി കണ്ട് നിശബ്ദമായി മാറിയെന്ന് ആസ്വദിക്കുന്നതിലും വകയുണ്ട്. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ സൂക്ഷ്മമായി വേണമെങ്കിൽ സൂക്ഷ്മമായി പോവാം, സ്ഥൂലമായി അഭിരമിച്ച് തൃപ്തി അടയണമെങ്കിൽ സ്ഥൂലമായി അഭിരമിച്ച് തൃപ്തി അടയാം. നമുക്ക് ഒരിടത്തിരുന്നുകൊണ്ട് ഇത് ശരി ഇത് തെറ്റ് എന്ന് പറയാനുള്ള താല്പര്യം ഉണ്ടാവേണ്ട. ശങ്കരാചാര്യ പറയുന്നത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് എൻജോയ് ഇറ്റ്. അതിൽ താല്പര്യമില്ല, അന്നലയിലുള്ള ഒരു വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്താ ഉള്ളത് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഉപേക്ഷിക്കൂ, കൂടുതൽ സൂക്ഷ്മമായ അറിവിന്റെ വഴി തേടൂ. മനസ്സിലാവുന്നില്ലേ? ചിലവർക്ക് ഒരു മുൻവിധി കാരണം അതങ്ങോട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലാവോ, ഇതാണെങ്കിൽ തിരക്കേടില്ല എന്ന് തോന്നുകയും ചെയ്യണു. കുറച്ചൊക്കെ സറ്റിലായിട്ട് ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതിലൊരു പ്രതീക്ഷയുണ്ട്. മറുവശത്തോ ഇത് ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാണ്ടായി പോവോ എന്നുള്ള സങ്കോചവും ഉണ്ട്. അപ്പൊ അവർക്കൊരു താല്പര്യം എന്താണ്? ഇതിനെങ്ങനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു അനുവാദം അത് സാധ്യമാണോ? അങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ്. ഈ ചർച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോറടി ഉളവാക്കാൻ സാധ്യതയുണ്ട്. കാരണം ചോദിക്കുന്ന ഓരോ ചോദ്യവും നമ്മുടെ ഭാഷയിലല്ല എന്ന് വരുമ്പോഴും ചിലപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ലല്ലോ എന്നാവുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ, കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാക്കുന്നതിന് നമ്മൾ ചില വഴികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊള്ളാം. മനസ്സിലാവുന്നില്ലേ? ചില വഴികളിലൂടെ കടന്നു പോകുന്നത് കൊള്ളാം. പേത്ത് പരിശീലന പരിപാടിയും നോക്കി നോക്കൂ. ഈ പരിശീലന പരിപാടികളിൽ ആവർത്തനമുണ്ട്, ചിലതൊക്കെ അനാവശ്യമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിന്റെ ആ ഒരു പെർഫെക്ഷന്റെ ലെവലിൽ നോക്കുന്ന സമയത്ത് വളരെ ഗംഭീരം. മനസ്സിലാവുന്നില്ലേ? ഏറ്റവും നല്ല സംഗീത വിദ്വാൻ ശാസ്ത്രീയ സംഗീതം അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നു. ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് അതൊരു നല്ല അനുഭവമാണ്. അദ്ദേഹം കയറി വന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്ന വഴികളെ കുറിച്ച് ആലോചിച്ചാലോ? സരിഗമ പധനിസ, അതിന്റെ ആരോഹണ അവരോഹണങ്ങളൊക്കെ ചൊല്ലി ശീലിച്ച് ഉറപ്പിച്ച് കൊണ്ടുവന്ന വഴികളൊക്കെ കുറെയൊക്കെ ബോറിംഗ് ആയിരിക്കാം. അതിനർത്ഥം അത് നിരാകരിക്കണം എന്നല്ലോ. ഏതിനും അതിന്റെ പ്രയാസമുണ്ട്, അതിലൂടെ കടന്നുപോയേ തീരും. ഒന്ന്. രണ്ട്, ഇങ്ങനെ ഒരു ചർച്ചയിൽ നമ്മൾ മുഴുകിയില്ല എന്ന് വിചാരിക്കുക, പകരം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? സാർത്ഥകമായ വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂ? അതോ എന്തിലെങ്കിലുമൊക്കെ അഭിരമിക്കുക എന്നുള്ള മനസ്സ്, അഭിരമിക്കുക എന്ന പ്രകൃതമുള്ള മനസ്സ് വളരെ ഉപരിപ്ലവമായ പലതിലും പോയി അഭിരമിച്ചു തുടങ്ങൂ? അതല്ലേ സംഭവിക്കുക? അപ്പൊ ഇതൊരു നല്ലൊരു ആൾട്ടർനേറ്റീവ് അല്ലേ? മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് ഈ ചിന്ത നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറയും. ഓക്കെ, ബുദ്ധിക്ക് നല്ല ശേഷിയുണ്ട്. ആ ശേഷിയെ നന്നായി പ്രയോജനപ്പെടുത്തുന്നതിന് തിരിച്ചും മറിച്ചും ആലോചിച്ച് ശീലിക്കണം. അങ്ങനെ ആലോചിക്കാൻ എന്താ വിഷയം? ഈ വിഷയം ആചാര്യന്മാർ തരുന്ന സമയത്ത് അത് അപകടത്തിൽപ്പെടുത്താതിരിക്കട്ടെ
എന്ന ഒരു നിഷ്കർഷയും കൂടിയുണ്ട്. മനസ്സിലാവുന്നില്ലേ? ചിലപ്പോ ചില വിഷയങ്ങളുടെ ചർച്ചയില് പുരോഗതിയിലേറെ അധോഗതിക്ക് സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരു മരുമകനെ ഭാഗവത ശ്രവണത്തിന് വിട്ടിട്ടുള്ള കഥ കേട്ടിട്ടില്ലേ? വളരെ നിർബന്ധിച്ച് അയച്ചതാണ്, പലതിനും നിർബന്ധിച്ച് അയക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും പോയിട്ടില്ല. പക്ഷെ ഇത് എന്തോ പറഞ്ഞ സമയത്ത് ആള് പോവാൻ തയ്യാറായി. മാത്രമല്ല വളരെ ഇൻട്രസ്റ്റ് കാണിക്കാനും തുടങ്ങി. അമ്മാവനൊരു കൗതുകം, എന്താണ് ഇയാളെ വളരെ ആകർഷിച്ച വിഷയം? അന്വേഷിച്ച സമയത്ത് മരുമകൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ചില അനുവാദങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ അമ്മാവനെയും കൊല്ലാം. അപ്പൊ അതില് ഒളിഞ്ഞിരിക്കുന്ന അപകടം കണ്ടില്ലേ? ചർച്ചയ്ക്ക് അനുവദിക്കപ്പെട്ട വിഷയത്തിൽ അപകടമില്ലാതിരിക്കാനുള്ള നിഷ്കർഷയും കൂടി ഇവിടെ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചും മറിച്ചും ചെയ്യാം. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയാലും ഈ വിഷയം എടുത്ത് ആലോചിക്കണം. ഇതാണ് സ്വാമിയുടെ അപേക്ഷ. എന്താ ആലോചിക്കേണ്ടത്? ആർക്കാണ് കർമ്മവിധി? ആർക്കാണോ കാമനയുള്ളത് അവന് കർമ്മത്തിനുള്ള വിധി അനുസരിക്കേണ്ടതാണ്. കാമനയില്ലാത്തവനോ? കാമനയില്ലാത്തവൻ എന്ത് വിധി, എന്ത് നിഷേധം? കേട്ടില്ലേ? കാമനയില്ലാത്തവൻ എന്ത് ചെയ്യട്ടെ? സർവസന്യാസം ചെയ്തിട്ട് അറിവിൽ അഭിരമിക്കട്ടെ. അയാൾ എന്താ അറിവാ നേടാൻ പോണത്? കാമനയില്ലാതെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിന്റെ കാരണത്തിലേക്ക് ഊളിയിട്ട് ഇറങ്ങൽ എളുപ്പമാവും. കാമനയില്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന സമയത്ത് അതിന്റെ കാരണങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങൽ എളുപ്പമാവും. എപ്പോഴും നമുക്കറിയാലോ, നിഷ്പക്ഷ ചിന്തയിലാണ് കാര്യങ്ങൾ ശരിയായി അപഗ്രഥിക്കാൻ നമുക്ക് സാധിക്കാറ് അല്ലേ? ഇപ്പൊ കേസ് വിസ്താരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? രണ്ട് പേർക്കും പറയാനുള്ളത് പറയാൻ അനുവാദം നൽകിക്കൊണ്ട് ജഡ്ജി നിഷ്പക്ഷമതിയായി കേട്ടിരിക്കുന്നു. എന്നിട്ടാണ് അദ്ദേഹം ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുന്നത് അല്ലേ? ഏതെങ്കിലും പാർട്ടിയിൽ അംഗമായ ആൾക്ക് ജഡ്ജിയായിട്ടിരിക്കാൻ അനുമതിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില കേസ് വരുന്ന സമയത്ത് ജഡ്ജ് പറയും ഇതില് എനിക്ക് ഭാഗഭാഗിത്വമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വിധി പറയില്ല അല്ലേ? അപ്പൊ കാമനയില്ലാത്തവർക്ക് എന്താ ഗുണം? കാമനയില്ലാത്തവർക്ക് കാരണാന്വേഷണം സുഗമമാവും. അങ്ങനെ അവര് തത്വം അറിയട്ടെ, തത്വം അറിഞ്ഞ് അതിൽ അഭിരമിക്കാൻ ഇടവരട്ടെ. അവര് കർമ്മം ചെയ്യണ്ടേ? അവര് കർമ്മം ചെയ്യണ്ടേ? അവര് ഗൃഹസ്ഥാശ്രമ ധർമ്മം അനുസരിക്കണ്ടേ? അവര് കടങ്ങൾ വീട്ടേണ്ടവരല്ലേ? എന്നിത്യാദി വാദങ്ങളോട് വാസ്തവത്തില് ആചാര്യസ്വാമികൾക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നു? ഈ എന്താ പറയാ, കയ്യാലപ്പുറത്തെ തേങ്ങ അങ്ങടും ഇങ്ങടും വീഴാൻ സാധ്യതയുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വീഴുന്നെങ്കിൽ വീണോട്ടെ, അതുകൊണ്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകല. മനസ്സിലായില്ലേ? ഇതിപ്പോ വിധി ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ടെങ്കിലോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വൈരാഗ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടണ്ട എന്ന ഒരു സൂചന നൽകുക അല്ലേ? ഇതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവും. ഉത്തരവാദിത്വ നിർവഹണം എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം എന്താണ്? മനസ്സിലാവുന്നില്ലേ? ആ നിലയിൽ നമ്മൾ ഉദ്ബുദ്ധരാവും. അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. ഈ മീമാംസയുടെ ലക്ഷ്യം വ്യക്തമായോ? മീമാംസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഠനത്തിന്റെ ലക്ഷ്യം. എന്താ പഠനത്തിന്റെ ലക്ഷ്യം? വിധി നിഷേധങ്ങൾ അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന മുൻവിധിയുള്ളവര് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ വിട്ടിറങ്ങിപ്പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചർച്ച ഗുണകരമാവട്ടെ.
മുൻവിധികൾ ഉണ്ടെങ്കിൽ ശരിയായ ചിന്തനത്തിന് അത് തടസ്സമാവും. അതുകൊണ്ട് കാമികൾ പോലും ആലോചിക്കാൻ ഇടവന്നോട്ടെ. ഇതൊക്കെയാണ് ലക്ഷ്യം. നമ്മൾ എന്തുകൊണ്ട് ഇത് കേൾക്കാൻ വന്നിരുന്നു? എന്തോ സംതിങ് ഹയർ എന്ന ഒരു താല്പര്യമുണ്ട് അല്ലേ? കുറച്ചുകൂടി ഉദാത്തമായത് എന്തോ, ഇന്നത്തെ നിലയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ എനിക്ക് സാധിക്കും, പക്ഷേ ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നൊരു ചോദ്യം ഉള്ളിലുള്ളതുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ പരിവ്രാജനത്തിന്റെ ഇറങ്ങിപ്പോക്കിന്റെ ഒരു സംവിധാനവും കൂടിയുണ്ട്. ആ സംവിധാനം നിരുത്തരവാദപരമല്ലേ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ എന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക്, ശ്രേയസ്സിന്, സന്തോഷത്തിന് ബാധ്യതയാകുന്നുവോ വേത്ത നിയോഗങ്ങൾ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മനസ്സിലാവുന്നില്ലേ? ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് വേദങ്ങളിൽ, വിധി നിഷേധങ്ങളുണ്ട്. പക്ഷെ അത് എന്റെ ശ്രേയസ്സിന്, എന്റെ ഐശ്വര്യത്തിന്, എന്റെ ശാന്തിക്കും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ വിലങ്ങുതടിയാവുമോ? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അർത്ഥം. ഓക്കെ. ഇനി നല്ലൊരു പ്രതിപക്ഷത്തെ നമുക്ക് കിട്ടിയിരിക്കുന്നു, പൂർവപക്ഷിയെ. എന്താ വിശേഷം? വലുതായിട്ടൊന്നും മനസ്സിലാക്കില്ല. പിന്നെയോ, ആ നിന്നിടത്തുനിന്ന് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും.